മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം നാഷണൽ പാർക്ക്. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. സ്വന്തം വാഹനത്തിൽ എത്തുന്നവർ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ശേഷം ഉദ്യാനത്തിന്റെ ഭാഗമായ മലഞ്ചെരുവിലേക്ക് പോകുവാനുള്ള ബസ്സിൽ കയറാം. 200 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് നിരക്ക്. ഓൺലൈനായോ കൗണ്ടറിൽ നിന്നോ ടിക്കറ്റുകൾ സ്വന്തമാക്കാം. സ്റ്റിൽ ക്യാമറയ്ക്ക് 50 വീഡിയോ ക്യാമറയ്ക്ക് 350 രൂപയുമാണ് നിരക്കുകൾ. രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് പ്രവേശനം. രാവിലെ തന്നെ ഇവിടെ എത്തിയാൽ വലിയ തിരക്കുകളില്ലാതെ ഇവിടെയും സന്ദർശിച്ചു വരാം. ബസ്സിൽ യാത്രക്കാർ നിറഞ്ഞാൽ മലമുകളിലേക്കുള്ള യാത്ര ആരംഭിക്കും. അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളും കോട്ട പോലെയുള്ള മലകളും നീലാകാശവും ഒക്കെ ചേർന്ന് അവസ്മരണീയമായ കാഴ്ചയുടെ വാതിലുകൾ സഞ്ചാരികൾക്ക് മുന്നിൽ തുറക്കപ്പെടും. പെട്ടെന്ന് നമ്മൾ ഒരു വിസ്മയ ലോകത്തെത്തിയ പ്രതീതി ജനിപ്പിക്കും. ബസ്സിനുള്ളിൽ കാടിനും പ്രകൃതിക്കും ഇണങ്ങുന്ന സംഗീതത്തിന്റെ അലയൊലികൾ നമ്മുടെ കാതിനും മനസ്സിനും യാത്രയിൽ ഉടനീളം അകമ്പടി സേവിക്കും. നമ്മൾ സഞ്ചരിക്കുന്ന ബസ് വലിയ മലഞ്ചെരുവിന് ഓരം ചേർന്ന് മുകളിലേക്ക് കയറി തുടങ്ങുമ്പോൾ മറുവശത്ത് തേയിലത്തോട്ടങ്ങളുടെ പച്ചപ്പിന്റെ താഴ്വാര നോക്കത്താ ദൂരത്തോളം കണ്ണുകൾക്ക് വിരുന്നൊരുക്കും. ഒരു കാലവർഷത്തിന്റെ അന്ത്യത്തിലാണ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. അതുകൊണ്ടുകൂടിയാകാം എവിടെ നോക്കിയാലും മലമുകളിൽ നിന്നുള്ള ജലപാതങ്ങൾ. വംശനാശം നേരിടുന്നതും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ 1-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ വരയാട്, സിംഹവാലൻ കുരങ്ങ് ഉൾപ്പെടെ വിവിധ ഇനം കുരങ്ങുകൾ, മാൻ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഇവിടെ എത്തുന്ന സന്ദർശകരിൽ അധിക ഭാഗവും വരയാടുകളെ കാണാൻ എത്തുന്നവരാണ്. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള സഞ്ചാരം മലയടിവാരത്തിന്റെ താഴെയുള്ള വെള്ളച്ചാട്ടത്തിന് കീഴെയുള്ള ഇടത്തിൽ ചെന്ന് നിന്നു. ഇതൊരു അത്യപൂർവമായ കാഴ്ച തന്നെ. ആകാശം മുട്ട ഉയർന്ന മലയിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ജലപാതം, വിസ്മയകരമായ കാഴ്ച. ഒരുപക്ഷെ മഴക്കാലങ്ങളിൽ മാത്രം വിരുന്നൊരുക്കുന്ന കാഴ്ചയുടെ വസന്തമായിരിക്കാം ഇത്. ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ് സഞ്ചാരികളെ ഉദ്യാനത്തിന്റെ ഡ്രോപ്പിംഗ് പോയിന്റിൽ ഇറക്കി. അവിടെ നിന്നും മുകളിലേക്ക് നടന്നോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബഗ്ഗികളിലോ മുകളിലേക്ക് പോകാം. ഈ അടുത്താണ് ബഗ്ഗി കാറുകൾ ഇവിടെ ആരംഭിക്കുന്നത്. മുകളിലേക്ക് പോയി വരുന്നതിന് 4 പേർക്ക് 500 രൂപയാണ് ചാർജ്. അരമണിക്കൂറാണ് മുകളിൽ പോയി കാഴ്ചകൾ കണ്ട് തിരികെ വരുന്നതിന് അനുവദിച്ചിരിക്കുന്ന സമയം. ഞങ്ങൾ ബഗ്ഗിക്കാറിൽ ഇരവികുളം നാഷണൽ പാർക്കിന്റെ മുകളിലേക്കുള്ള യാത്രയിലാണ്. 2 വർഷത്തിനുള്ളിൽ ഇരവികുളം നാഷണൽ പാർക്ക് പൂർണ്ണമായും പ്രകൃതി സൗഹൃദ മേഖലയായി മാറുന്നതിനുള്ള നടപടികളുമായി മൂന്നാർ വന്യജീവി ഡിവിഷനും ഇരവികുളം നാഷണൽ പാർക്കും ആദ്യപടിയായി ഇലക്ട്രിക് ബഗ്ഗി കാറുകൾ സഞ്ചാരികൾക്കായി എത്തിച്ചു. പാർക്കിലെ 8 ക്യാമ്പ് ഷെഡുകളിൽ രാജമല ഒഴികെ 7 എണ്ണത്തിൽ സൗരോർജ സംവിധാനം ഒരുക്കി. 2 വർഷത്തിനുള്ളിൽ ഇരവികുളം ദേശീയോദ്യാനത്തിൽ രാജമലയിലേക്ക് സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകൾക്കും പകരം ഇലക്ട്രിക് വാഹനങ്ങളാക്കുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. കൂടാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന മുഴുവൻ വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളാക്കും. ഉദ്യാനത്തിൽ സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉപയോഗം കുറയ്ക്കുവാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നു. ഡീസൽ ഉപയോഗിച്ച് ഓടുന്ന ബസ്സുകളാണ് ഇപ്പോൾ സഞ്ചാരികളെ രാജമലയിലേക്ക് എത്തിച്ചു വരുന്നത്. 10 വർഷത്തിനിടയിൽ ഈ വാഹനങ്ങളിൽ മാത്രം 600,000+ രൂപയുടെ ഡീസൽ ഉപയോഗിച്ചിരുന്നു. 9 ബസ്സുകളും 4 ജീപ്പുകളുമാണ് ഇരവികുളത്തുള്ളത്. വാഹനങ്ങളുടെ പഴക്കം കൂടുന്തോറും അന്തരീക്ഷ മലിനീകരണവും ഉണ്ടായി. ഈ സാഹചര്യത്തിലാണ് ദേശീയോദ്യാനത്തെ ഇലക്ട്രിക് സംവിധാനത്തിലേക്കും സൗരോർജ സംവിധാനത്തിലേക്കും മാറ്റുവാൻ തീരുമാനിക്കുന്നത്. മുകളിലേക്കുള്ള യാത്രയിൽ ഇരവികുളം ദേശീയോദ്യാനത്തിന്റെയും താഴ്വാരത്തിന്റെയും തേയിലക്കാടിന്റെയും കാഴ്ചകൾ ഒരേ ഫ്രെയിമിൽ കാണുവാൻ കഴിയും. പ്രഭാതവും തെളിഞ്ഞ കാലാവസ്ഥയുമായതിനാൽ ദേശീയോദ്യാനത്തിന്റെ മുഴുവൻ കാഴ്ചകളും ഞങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പലപ്പോഴും രാവിലെ കുറച്ചുനേരം കഴിഞ്ഞാൽ ഇവിടെയെല്ലാം മഞ്ഞുകൊണ്ട് മൂടിയ അവസ്ഥയിലായിരിക്കുമെന്ന് ബഗ്ഗി കാർ ഡ്രൈവർ പറഞ്ഞു. ഞങ്ങൾ വന്ന ബഗ്ഗി കാർ അപ്പോൾ തന്നെ തിരികെ പറഞ്ഞു വിട്ടിരുന്നു. കാരണം 30 മിനിറ്റാണ് അതിന് അനുവദിച്ചിരിക്കുന്ന സമയം. തിരികെ നടന്നു പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ആലപ്പുഴയിലെ ഒരു സ്കൂളിൽ നിന്ന് വന്ന SPC കേഡറ്റുകൾ അടങ്ങുന്ന സംഘം കുട്ടികൾ ഇവിടെ ശുചീകരണ യജ്ഞത്തിൽ ഏർപ്പെടുന്നത് കണ്ടു. വിദ്യാഭ്യാസത്തിനോടൊപ്പം പ്രകൃതിയോടും സമൂഹത്തിനോടുമുള്ള പുതുതലമുറയുടെ ഇതുപോലെയുള്ള പോസിറ്റീവായ സമീപനം ഏറെ സന്തോഷം നൽകുന്ന ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്. ആ കുട്ടികൾക്കും അധ്യാപകർക്കും സംഘാടകർക്കും അഭിവാദ്യങ്ങൾ നേരട്ടെ. പ്രകൃതിയുടെ ഈ മനോഹര മടുത്തട്ടിൽ എത്ര നേരം വേണമെങ്കിലും ചിലവഴിക്കാൻ ഏതൊരാളും കൊതിച്ചുപോകും. അത്ര മനോഹരമാണ് ഇവിടം. മൂന്നാറിൽ പല സ്ഥലങ്ങളും പലവട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര മനോഹരമായ ഒരിടം മൂന്നാറിൽ വേറെയില്ല എന്ന് തന്നെ പറയാം. ഒരു ക്യാമറ കൊണ്ട് ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഈ മനോഹര സൗന്ദര്യത്തിന്റെ മാസ്മര ഛായാചിത്രങ്ങൾ. മൂന്നാറിന്റെ കാഴ്ചകളിൽ അവശ്യം കണ്ടിരിക്കേണ്ട ഒരിടം തന്നെയാണ് ഇരവികുളം ദേശീയോദ്യാനം എന്ന് എനിക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. കേരളത്തിലെ വിനോദസഞ്ചാരങ്ങളിൽ വളരെ പ്രസിദ്ധമാണ് മൂന്നാർ. ഇവിടുത്തെ സുഖകരമായ കാലാവസ്ഥയിൽ ആകർഷ്ടരായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വിദേശികൾ ഇവിടം താവളമാക്കിയിരുന്നു. മൂന്നാറിന്റെ ഭാഗമാണ് പരിസ്ഥിതി പ്രാധാന്യമേറെയുള്ള ജൈവമണ്ഡലമായ ഇരവികുളം ദേശീയോദ്യാനം. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടെ. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണാനും സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട്. 2030 ഇനി നീലക്കുറിഞ്ഞി പൂക്കുക. ദക്ഷിണ ഭാരതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. 97 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഇരവികുളം ഉല്ലാസയാത്രയ്ക്കും പ്രകൃതി സൗന്ദര്യം നുകരാനും അനുയോജ്യമായ പ്രദേശമാണ്. ഇരവികുളത്തെ എക്കോ പോയിന്റ്, രാജമല എന്നിവിടങ്ങളിലാണ് സഞ്ചാരികൾ കൂട്ടമായി എത്താറുള്ളത്. രാജമല വരെ മാത്രമേ സന്ദർശനത്തിന് അനുവാദമുള്ളൂ. വരയാടുകളെ കൂടുതലായി കാണാനാകുന്ന സ്ഥലമാണ് രാജമല. വരയാടുകളുടെ പ്രജനന കാലമായ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇരവികുളം ദേശീയോദ്യാനത്തിൽ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. എന്നാൽ ഞങ്ങൾ വന്ന സമയത്ത് വരയാടുകളെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നത് ഒരു സത്യാവസ്ഥയാണ്. അതിന് പ്രധാനമായി പറയുന്നത് ചില സമയങ്ങളിൽ വരയാടുകൾ ഈ മലയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ആയിരിക്കുമെന്നുള്ളതാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെടുന്ന ഇവിടം മുമ്പ് കണ്ണൻദേവൻ ഹിൽ പ്രൊഡ്യൂസ് കമ്പനിയുടെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. 1895 ഇവിടം ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടുത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്റർ ആണ് ഉദ്യാനത്തിന്റെ വിസ്തീർണം. ഹിമാലയത്തിന് തെക്ക് ഇന്ത്യയിലുള്ള ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലവനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തങ്ങളായ സസ്യജാലമാണ് ഇവിടെയുള്ളത്. ഇരവികുളം നാഷണൽ പാർക്കിൽ രാജമല, പന്തുമല, ചിന്നപ്പന്തുമല ഭാഗങ്ങളിലാണ് വരയാടുകളെ കൂടുതലായും കണ്ടുവരുന്നത്. സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പശ്ചിമഘട്ടത്തിൽ ഇപ്പോൾ 2500 വരയാടുകളുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഈ കണക്ക് ശരിയല്ലെന്നും യഥാർത്ഥത്തിൽ വരയാടുകളുടെ എണ്ണം ഇതിലും വളരെ കുറവാണെന്നും അഭിപ്രായമുണ്ട്. 800 വരയാടുകൾ മാത്രമാണ് ഇപ്പോൾ ഇരവികുളം നാഷണൽ പാർക്ക് മേഖലയിലുള്ളത് എന്ന് ഞങ്ങൾക്ക് ബഗി ഡൈവർ പറഞ്ഞു തന്നു. ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് വരയാടുകളുടെ പ്രത്യുത്പാദനം നടക്കുന്നത്. ആട്ടിൻ കുഞ്ഞുങ്ങൾ ജനിച്ചതിനു ശേഷമുള്ള 2 മാസം പൂർണ്ണമായി അമ്മയാടുകളുടെ സംരക്ഷണയിലായിരിക്കും കുഞ്ഞുങ്ങൾ. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് ഈ മാസങ്ങളിൽ ഇവിടേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കാത്തത്. സന്ദർശകരുടെ പ്രവേശനം തടഞ്ഞാലും കാട്ടുതീ പോലെയുള്ള അപകടങ്ങൾ തടയുന്നതിനായി ഈ ഏരിയയിൽ വനം വകുപ്പിന്റെ വാച്ചർമാരുടെ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്യും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.